എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് ഞാൻ വർക്ക് ചെയ്യുന്ന ഇടത്തിലാണ്. നമ്മളിവിടെ പ്രൊഫൈൽ ലൈറ്റ് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടിട്ടില്ലേ. അപ്പോൾ അതെങ്ങനെയാ ഫിക്സ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പം വീഡിയോ നമുക്ക് തുടങ്ങാം. അപ്പം നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഈ ഒരു ചാനലാണ്. ഇതൊരു ചാനലാണ്, ഇത് അലൂമിനിയം ചാനലാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മളിങ്ങനെ ഈ ഒരു സ്ട്രിപ്പ് ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്ട്രിപ്പിന് പ്രത്യേകതകളുണ്ട്, ഞാൻ വൺ ബൈ വൺ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ സ്ട്രിപ്പ് ഇങ്ങനെ ഇതിൽ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഒരു കവറുണ്ട്, ഈ ചാനലിന് ഒരു കവറുണ്ട്. നമുക്ക് ഷോപ്പിലൊക്കെ പോയാൽ തന്നെ പ്രൊഫൈൽ ലൈറ്റിങ്ങിനും മറ്റുള്ള ലൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചാനലും ഈ ഒരു കവറും നമുക്ക് കിട്ടും. ഇത് പല സൈസുകളിലുണ്ട്. പിന്നെ ഇത് 17 mm ഇത് 50 mm വരെ ഉള്ള സൈസുകളിലുള്ളതുണ്ട്. ഞാൻ കാണിച്ചു തരാം ഓരോന്നിൻ്റെ പിക്ചറായിട്ട്. അപ്പോൾ ഈ ഒരു ചാനല് ഈ ഒരു ഉള്ള അളവ് കണക്കായിട്ടാണ് നമ്മൾ സീലിംഗ് കട്ട് ചെയ്യുന്നത്. സീലിംഗ് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഉള്ള് അതിലേക്ക് വെക്കുകയും പിന്നെ നമുക്ക് പ്രൊജക്ഷൻ വരുന്ന പുറത്ത് കാണുന്നത് ഈ ഇത്രയും പാർട്ട് മാത്രമേ നമുക്ക് കാണുള്ളൂ. ഈ ഒരു ക്ലിപ്പും കൂടി ഇട്ടാൽ ഇത്രയും പാർട്ടേ നമുക്ക് കാണുള്ളൂ. ഇതിൻ്റെ ഓപ്പൺ ടൈപ്പും ഉണ്ട്. ഓപ്പൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അത് ഫുള്ളായിട്ട് ഒരു തിക്നെസ്സിൽ ഇങ്ങനെ അത് ഫുള്ളായിട്ട് നമുക്ക് പുറത്ത് കാണാം. അപ്പോൾ സീലിങ്ങിലും പിന്നെ നമുക്ക് വാളിൽ ചെയ്യാം. സീലിങ്ങിൽ മാത്രമല്ല, ഇത് വാളിലും ചെയ്യാം. അപ്പം നമുക്ക് ഓരോ സ്റ്റേജ് ആയിട്ട് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ LED-നെ കുറിച്ച് ഒന്ന് നോക്കാം. ഇതിൻ്റെ LED-ക്ക് സാധാ LED ഇതിന് പറ്റില്ല. ഇതിൻ്റെ LED-ക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇതിലൊട്ടിക്കുന്ന LED-ക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ, 1 meter 240 LED, 240 ഓർമ്മ ഞാൻ അതിൽ കവറിൽ അതിൻ്റെ കവറിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. 240 LED 1 meter വരും, കണ്ടോ. ഇപ്പോൾ ഇതാണ് നമുക്ക് ഓരോരോ കട്ട് ചെയ്യാനുള്ള ഗ്യാപ്പാണിത്. ഈ ഇതിൽ അപ്പോൾ ഈ ഒരു LED-യുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇതിങ്ങനെ പിന്നെ ഈ 3 LED വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ദേശം ഹാർഡാണ് LED. ഇത് നിങ്ങൾ പിന്നെ ഈ പ്രൊഫൈൽ ലൈറ്റിൽ വെക്കുമ്പോൾ ഈ ഒരു അതായത് ഇത്ര തന്നെ 740 LED തന്നെ വാങ്ങിക്കണം. കാരണം ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ചാനലിൻ്റെ ഉള്ളിൽ കൂടി ഡോട്ട് ഡോട്ടായിട്ട് കാണും. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. നമുക്ക് നമ്മളെ സൈസിലുള്ള ചാനൽ വാങ്ങാം. ഏത് സൈസിലാണോ നമ്മൾ കട്ട് ചെയ്യാൻ സീലിംഗ് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ സൈസിലുള്ള ചാനൽ വാങ്ങാം. പിന്നെ കോണൊക്കെ ഞങ്ങൾ 45 കട്ട് ചെയ്യാറ്. അത് 45 കട്ട് ചെയ്തിട്ട് രണ്ട് ഇതിങ്ങനെ വെച്ച് ഒപ്പിച്ച് റെഡിയാക്കലാണ്. അതൊക്കെ നമ്മൾ ഹാൻഡ് കട്ടിങ് തന്നെ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി ഇത് ഫിറ്റിംഗ് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന സീലിംഗിൽ ഒരു ഭാഗം ഞാൻ ഈ LED ഈ ഒരു ചാനൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഇപ്പുറത്ത് തൊട്ടിപ്പുറത്ത് കാണുന്ന ഭാഗത്ത് കട്ട് ചെയ്ത് ആ ഒരു അളവിൽ കട്ട് ചെയ്ത കാണുന്നുണ്ടല്ലോ. അതേപോലെ നമ്മൾ ആദ്യം കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഉള്ളിൽ ചാനൽ ഉണ്ടാവുമല്ലോ, ആ ചാനലിൽ നമ്മൾ ഈ ഒരു പ്രൊഫൈലിൻ്റെ ചാനൽ അലൂമിനിയം ചാനൽ സ്ക്രൂ ചെയ്ത് നിർപ്പിക്കാം. ചില സ്ഥലങ്ങളിൽ സ്ക്രൂ ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവില്ല. അതിനുശേഷമാണ് നമ്മൾ സ്ട്രിപ്പ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഈ സ്ട്രിപ്പ് ഒട്ടിക്കുന്നതിന് മുമ്പ് നമ്മൾ ചാനലിലെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇതിപ്പോൾ ഞാൻ ഇതിൽ സ്ട്രിപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങൾ ഈ രണ്ട് സ്ക്രൂ കാണുന്നില്ലേ. ഈ സ്ക്രൂ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിൽ ചാനൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ചാനലിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതിന് സപ്പോർട്ടായിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇത് സീലിങ്ങിന് പെയിൻ്റൊക്കെ അടിക്കുന്നതിന് മുമ്പേ ഈ ചാനലിന് കട്ടിങ്ങൊക്കെ ചെയ്ത് വെക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ വയറ്, ചിലപ്പോൾ നമ്മളെ സ്ട്രിപ്പിന് വയറ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത് സോൾഡർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ഡ്രൈവർ ഒരു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്, ഡ്രൈവർ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റോ കാര്യങ്ങളോ ഒക്കെ സെറ്റ് ചെയ്യണം വേറെ സ്ഥലത്ത്. അതായത് നമ്മളിപ്പോൾ ഈ 4 ലൈറ്റൊക്കെ കൊടുക്കുന്നതിൻ്റെ അടക്കമാണ് കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ ആ ഒരു ലൈറ്റിൻ്റെ അടക്ക് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഒരു ഭാഗം കത്തിച്ചിരിക്കുന്നത് ഫുള്ള് ഡ്രൈവർ കാര്യങ്ങളൊക്കെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവിടുന്ന് DC വയർ ഇങ്ങോട്ട്, ഡി സി വയറ് തന്നെ ഞാൻ 0.5 വയറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആ 0.5 വയറ് അവിടുന്ന് ഇങ്ങോട്ട് റൺ ചെയ്യാണ് ചെയ്തത്. അധികം ലോങ് ഇല്ലാതെ തന്നെ റൺ ചെയ്യാൻ വേണ്ടി നോക്കണം, ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ലോസ് വരും. അപ്പോൾ ഒരു ചെറിയ മങ്ങലുണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ കവർ എങ്ങനെയാണ് ഇടുന്നത് എന്നുള്ളത് നോക്കാം. ഈ കവർ ഇടുന്നത് അതിൻ്റെ ക്ലിപ്പിൽ ജസ്റ്റ് 45 കട്ട് ചെയ്ത് നമ്മൾ ആ സ്ക്രൂവെല്ലാം അടിച്ച് എല്ലാം സെറ്റായി സ്ട്രിപ്പൊക്കെ ഇട്ടെന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് ക്ലിപ്പ് ചെയ്ത് പോയാൽ മതി.
പിന്നെ നമുക്ക് ഈ ഡ്രൈവർ ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഡ്രൈവർ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലൈറ്റിൻ്റെ ഉള്ളിലാണ്, ഫുള്ളായിട്ട് ഈ ഒരു ലൈറ്റിൻ്റെ ഉള്ളിലാണ് ഫുൾ ഡ്രൈവർ കാര്യങ്ങൾ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ 10 മീറ്ററിന് ഉപയോഗിച്ചിട്ടുള്ളത് 20 ആംസിൻ്റെ LED ഡ്രൈവറാണ്, 12 വോൾട്ട് LED ഡ്രൈവറാണ്, 20 ആംസിൻ്റെ. നമ്മൾ കൊടുത്തിരിക്കുന്ന 0.5 വയറ് അവിടെ DC ഭാഗത്തും പോസിറ്റീവ് നെഗറ്റീവ് നോക്കിയിട്ട് അതിൻ്റെ ഭാഗത്തും, അതേപോലെ തന്നെ AC വയർ, അതായത് നമുക്ക് ഇൻപുട്ട് വരുന്ന AC കറണ്ടിൻ്റെ ഭാഗത്ത് അവിടെ മാർക്ക് ചെയ്തിട്ടുള്ള പോലെ ലൈന് ന്യൂട്രൽ അതേപോലെ കറക്റ്റാക്കി കൊടുത്തു. ഇനി നമുക്ക് ഓണാക്കിയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. രണ്ട് ലൈറ്റും ഇപ്പം ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്, രണ്ട് പാർട്ടിലേക്കും കത്തുന്നുണ്ട്. നമ്മൾ സോൾഡർ ചെയ്തെടുത്ത വയറാണ് ഞാനിപ്പോൾ 0.5 വയർ എന്ന് പറഞ്ഞില്ല, ആ ഒരു വയറാണ് ഞാൻ അവിടെ കൊടുത്തത്. ഇപ്പം നിങ്ങൾ കാണുന്നത് ഓപ്പൺ ടൈപ്പാണ്, ഓപ്പൺ ടൈപ്പ് സീലിംഗ് ആണ്. അതേപോലെ തന്നെ അടുത്ത നമ്മൾ പറഞ്ഞിരുന്നു പല മോഡൽ ഉണ്ട് എന്നുള്ളത്. ഇത് ഓപ്പൺ ടൈപ്പ് സർഫേസ് മോഡ്യൂളാണ്, സർഫേസ് ടൈപ്പ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റാത്ത തരത്തിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള സർഫേസ് ടൈപ്പ്. ഇതും സെയിം മെത്തേഡ് തന്നെയാണ്. പിന്നെ ഉള്ളത് നിങ്ങൾ ഈ കാണുന്നത് കോർണർ പ്രൊഫൈലാണ്. നമ്മളിപ്പോൾ എഡ്ജിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനായിട്ടുള്ളൊരു സെപ്പറേറ്റ് പ്രൊഫൈൽ ലൈറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് കോർണർ പ്രൊഫൈൽ. അതും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇതിന് ഞാനിപ്പോൾ കാണിച്ചു തന്ന പോലത്തെ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഉണ്ട്. ഈ ഒരു കണ്ടോ ആ ഒരു ക്ലിപ്പ് അതിലിങ്ങനെ മൗണ്ട് ചെയ്യുക ചെയ്യുക. നമ്മൾ ക്ലിപ്പ് മൗണ്ട് ചെയ്തിട്ട് ജസ്റ്റ് അതിലേക്ക് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ കോർണറിൽ കറക്റ്റായിട്ട് നിൽക്കുന്നതായിരിക്കും. അതിന് ശേഷം നമ്മൾ സ്ട്രിപ്പ് ഒട്ടിക്കുന്നു. സ്ട്രിപ്പ് ഒട്ടിച്ചിട്ട് നമ്മൾ അഡാപ്റ്റർ വെക്കാൻ വേണ്ടിയിട്ട് ഈ ഇതിൻ്റെ പവർ സപ്ലൈ വെക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് സ്ഥലം കണ്ടെത്തുന്നു. അതിൽ വെച്ച് നമുക്ക് ഏകദേശം ഈ ഒരു കാണുന്ന പോലെയൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.